ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നമ്മുടെ ഈ ഷമീസ് കിച്ചൺ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനിൽ ഓള് കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ പൈനാപ്പിൾ പച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് പൈനാപ്പിൾ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ പൈനാപ്പിൾ ചെറു ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. കൈതച്ചക്ക അത് ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കി എടുക്കണം നമ്മളിതിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ പൈനാപ്പിൾ ഇത്രയും വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പഴുത്ത പൈനാപ്പിൾ ആയതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് വെന്തിട്ട് കിട്ടും. ഇച്ചിരി പഴുക്കാത്ത പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലിട്ട് ഇന്ന് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ ആയതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇതിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു അര ടീസ്പൂൺ അളവിലെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മുളക് പൊടി കൂടിപ്പോകരുത്, എങ്കിൽ പിന്നെ അതിൻ്റെ കളറ് മാറിപ്പോവും. അതിൻ്റെ പേരിൽ ഈ ഒരു അളവിൽ മാത്രം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടിയാണ്. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ പൈനാപ്പിൾ തന്നെ മഞ്ഞ കളറാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി വേണ്ടത് ഒരല്പം ഉപ്പും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പൈനാപ്പിളിന് ആവശ്യമുള്ള ഉപ്പൊക്കെ അങ്ങ് പിടിച്ചിട്ട് കിട്ടും. ലാസ്റ്റ് ചേർക്കുമ്പോഴത്തേക്കും അധികം അങ്ങനെ ഉപ്പ് പിടിക്കില്ല. അതിൻ്റെ പേരിലാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇത് വെന്തിട്ട് കിട്ടും. എന്നാൽ ശരി, ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് മാത്രം. ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ മാത്രം ഒന്ന് തിളച്ചാൽ മതിയാവും. ഒരു 6-7 മിനിറ്റ് അത്രയും തന്നെ മതിയാവും. അപ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇതെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അടപ്പൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഇപ്പോഴും അതിൽ തന്നെ ഉണ്ടോ, അഥവാ നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തേക്കണം. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു 2 മിനിറ്റും കൂടെ ഇരിക്കട്ടെ, അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്തിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളെല്ലാം ഇപ്പം നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അതെല്ലാം ഒന്ന് ഇതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഞാനിപ്പോൾ അത് ഉടച്ചെടുക്കുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. ഒരു അരമുറി തേങ്ങ. അരമുറി തേങ്ങ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല, അതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു കുറച്ച് അല്പം മാറ്റി വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് അളവിൽ തേങ്ങ ഉണ്ടിപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണിനളവിൽ കടുകാണ്. മുഴുവൻ കടുക് കൂടി, കടുകും കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണിനളവിൽ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ്. വെള്ളം ചേർക്കുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളമായി പോകരുത്, എങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഇത് വറ്റിക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നരച്ചെടുത്താൽ മതിയാവും. എന്നാൽ ശരി, ഞാൻ വേഗം പോയി നരച്ചെടുത്തിട്ട് വരാം. ഞാനിതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം തരിയൊന്നും ഇല്ലാതെ ദൈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങാ മിക്സ് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 പച്ചമുളക് കൂടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂടി ചേർക്കാം. ഞാനിപ്പോൾ ചെറിയ പച്ചമുളകിൽ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒരുപാട് പച്ചമുളകിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നല്ല എരിവായി പോവും. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ ഈ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് മാത്രമേ ഈ തേങ്ങയുടെ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത തേങ്ങയിൽ ഒരു അല്പം വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളിലും വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സമയം നമ്മളിത് വറ്റിക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ അങ്ങനെയില്ല, കറക്റ്റ് മാത്രമേ നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ പൈനാപ്പിൾ പച്ചടിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരും. നമ്മൾ സാധാരണ സദ്യയിലെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ പൈനാപ്പിൾ പച്ചടി എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് പൈനാപ്പിൾ പച്ചടി. ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ പച്ചടിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ അതിലുണ്ടായിരുന്ന ആ വെള്ളം എല്ലാം വറ്റിയിട്ട് നല്ല കുറുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് മൺചട്ടി ആയതിൻ്റെ പേരിൽ തന്നെ അത് വീണ്ടും കുറച്ച് സമയത്ത് ആ ചൂടിലിരുന്ന് തിളച്ചുകൊണ്ടേയിരിക്കും. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ ഇതാ ഏകദേശം ഒരു 3/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടി തൈര് നോക്കി എടുക്കണം. ആ തൈര് കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയുള്ള തൈര് എടുക്കരുത്, കാരണം പൈനാപ്പിളിന് ചെറിയൊരു പുളിപ്പുണ്ടാവും. അപ്പോൾ തൈരും കൂടി അധികം പുളിയായിപ്പോയാൽ നല്ല പുളിയായിപ്പോവും. അതിൻ്റെ പേരിൽ ചെറിയ രീതിയിലുള്ള പുളിപ്പുള്ള തൈര് മാത്രം മതിയാവും. തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത അത്രയും ഉപ്പ് ഇതിന് തികയില്ല. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തേക്കണം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് താളിച്ചുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ താളിപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ആവുള്ളൂ. ഇത്രയും ആയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഉറപ്പായിട്ട് നമുക്കിതിന് മുകളിലേക്ക് താളിച്ചുകൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പെട്ടെന്നൊന്ന് താളിച്ചെടുക്കാം. താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ തളിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ കടുകാണ്. കടുകിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങണം. ഇതുപോലെ ഒന്ന് പൊട്ടി പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2-3 വറ്റൽമുളക് കൂടിയാണ്. ആ വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റി കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് ഇപ്പം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടോടെ ഇരിക്കുന്ന നമ്മുടെ പച്ചടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പച്ചടി ആയിരിക്കുമെന്ന്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ പൈനാപ്പിൾ വന്നിട്ട് നല്ല പഴുത്തിട്ട് നല്ല മധുരമുള്ള പൈനാപ്പിൾ അതിൻ്റെ പേരിൽ നമ്മുടെ കറിക്കും ആ ഒരു ചെറിയ ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തീരെ മധുരമില്ലാത്ത ഇച്ചിരി പുളിപ്പുള്ള പൈനാപ്പിളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ലാസ്റ്റിൽ 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തേക്കണം. അപ്പോൾ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. തീരെ മധുരമില്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പൈനാപ്പിൾ പച്ചടിയെല്ലാം ഇതുവരെയും പൈനാപ്പിൾ പച്ചടിയൊക്കെ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലല്ല നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.